രണ്ട് കടുവ സങ്കേതങ്ങൾക്ക് നടുവിലാണ് യഥാർത്ഥത്തിൽ ഈ 30 ഏക്കർ കോളനി സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് തമിഴ്നാടിൻ്റെ ആനമല, അതിനിപ്പുറം പറമ്പിക്കുളം. രണ്ടും ഏറ്റവും കൂടുതൽ കടുവകളുള്ള സങ്കേതം കൂടിയാണ്. ഇതിന് നടുവിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾ, അതായത് 500-ഓളം ആദിവാസി കുടുംബങ്ങൾ 3-4 കോളനികളിലായി പരിസരത്തുണ്ട്. ഇവിടെ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടാണ് നമുക്കൊന്ന് കാണാം. കാരണം വനമധ്യത്തിലാണിത്. വനമധ്യത്തിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെയാണ് വീടുകൾ. കാരണം ഒരു കരടിക്കോ ഒരു പുലിക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾക്കൊക്കെ വേണമെങ്കിൽ ഈ വീടിനകത്തേക്ക് കയറി പോകാനുള്ളൊരു സംവിധാനം. അതായത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം, അല്ലെങ്കിൽ ആദിവാസിക്ക് വരുന്ന ഫണ്ടുകൾ എങ്ങനെ തട്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കാരണം ഇത് ചോദിക്കാനും അല്ലെങ്കിൽ ഇതിന് പ്രതികരിക്കാനും ആദിവാസികൾ തയ്യാറാവാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ കരാറുകാരും, ഒപ്പം തന്നെ ഇതെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടാവും, ഇതിൻ്റെ മറ്റു ഓവർസിയർ ഉണ്ടാവും, ഇങ്ങനെ ഇതിനെല്ലാം എത്ര രൂപ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്നറിയണമെങ്കിൽ നമുക്ക് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഏറ്റവും ഒരു സാധാരണക്കാരന് വളരെ ലളിതമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാവുന്ന കാര്യമാണ് ഈ വീടിനകത്തേക്ക് ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഒരു മോഷ്ടാക്കൾക്ക് കയറിപ്പോവാം, അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വന്യമൃഗശല്യം അത്രത്തോളം രൂക്ഷമാണ്. ഏത് സമയവും രാത്രിയിലും പകലും എല്ലാം തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങും. ഇപ്പോൾ കടുവയും പുലിയും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇറങ്ങും. നമുക്ക് എന്തായാലും വീട്ടുകാരോട് തന്നെ ഇതിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ചോദിക്കാം. ഇവിടെ എങ്ങനെയാ താമസിക്കുന്നത്? ഞങ്ങളിവിടെ അങ്ങനെ താമസിക്കുന്നതാ. ഇവിടെ ഇത് കൂടി എന്ത് വേണമെങ്കിലും കയറും ചാരേ. ഇത് കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവച്ച അങ്ങനെ വെറുതെ തന്നെ നശിച്ചാണ് പോകും. ഇവിടെ ഈ ചക്കയൊക്കെ കായ്ക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങനോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അയ്യേ ഇത് കൂടി തന്നെ ആനെ കയറിയാലോ എന്ന്. അതങ്ങനെ തുമ്പിച്ചം കൈയിടില്ലേ, അപ്പൊ ആന എത്ര വലുത് പൊക്കമാ. അത് കൂടി ഞങ്ങൾ എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞിട്ട് അത് മൊത്തം ചോരാണ്. മഴയായാൽ മൊത്തം ചോരും. ഞങ്ങൾ അപ്പളേക്ക് എണിച്ച് പാത്രമൊക്കെ അകത്ത് വെക്കും. എന്നിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങും. ഞങ്ങളുടെ സ്ഥിതി ഇങ്ങനെയാ. ഇവിടെ ഉള്ള സ്ഥിതി ഇതാ. ആരും കേൾക്കാനും പിടിക്കാനും ഇല്ലാത്ത പോലെ ഞങ്ങൾ ജീവിക്കുന്നതാ ഇവിടെ. എന്തായാലും ഈ കാട്ടാനശല്യത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. കാരണം ഈ ചക്കയുടെ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് വേണമെങ്കിൽ ഈ തുമ്പിക്കൈ വേണമെങ്കിൽ ഇതിനകത്തൂടെ ഇടാൻ കഴിയും. കാരണം അത്രയും പൊക്കമുള്ളതാണ് ആന. ആ ഒരു ഭീതിയിൽ ഈ ചക്കയും മാങ്ങയും ഉണ്ടാകുന്ന സീസണുകളിൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണ് ഇവർ. അതേക്കുറിച്ചാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്തായാലും നമ്മുടെ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇടപെടാത്തതിൻ്റെ, അഴിമതി നിറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ.